ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത് 2021 റിലീസായ ദ ഷാവ്ലിൻ ബോയ് എന്ന ഒരു ചൈനീസ് കുങ്ഫു ചിത്രമാണ്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഷീ എന്ന ഒരു ചെറിയ പയ്യൻ ഒരു ഷാവ്ലിൻ ടെമ്പിളിലേക്ക് വരുന്നതാണ്. അവിടെ അവൻ എത്തിയ ഉടനെ തന്നെ ഒരാള് അവനെ അടിക്കാനായി വരുന്നു. ഇവൻ ആദ്യം അടി കൊള്ളാതെ ഒഴിഞ്ഞു മാറുന്നു. ആ സമയത്താണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദനത്തിരി അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ പിന്നീട് ഈ ഒഴിഞ്ഞു മാറല് നിർത്തിയിട്ട് അയാളെ അവൻ അറിയാവുന്ന കുങ്ഫു വിദ്യകൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ അയാളെ തല്ലി ഓടിച്ച ശേഷം രണ്ടാമത്തെ ആൾ ഇവനെ അടിക്കാനായി വരുന്നു. വെറുമടിയല്ല, കയ്യിൽ വാളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഷീ ഒരു കമ്പെടുത്തുകൊണ്ട് അയാൾ വാള് പ്രയോഗിക്കുമ്പോഴെല്ലാം അത് തന്ത്രപരമായി പ്രതിരോധിച്ച് മുന്നേറുന്നു. അങ്ങനെ അയാളെയും തന്റെ കുങ്ഫു വിദ്യയിലൂടെ ഷീ അവിടെ നിന്ന് ഓടിക്കുന്നു. മൂന്നാമത്തെ ആളും അവനെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിലും അവനാ കത്തിക്കൊണ്ടിരുന്ന ചന്ദനത്തിരി അണയുന്നതിന് മുന്നേ അയാളെയും അടിച്ച് നിലം പരിശാക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഷീ ഒരു കുങ്ഫു വിദ്യാർത്ഥിയാണ്. അവന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഇപ്പോൾ നടന്നത്. ആ കത്തുന്ന ചന്ദനത്തിരി അണയുന്നതിന് മുന്നേ ഷീ ഈ മൂന്ന് പേരെയും തോൽപ്പിക്കണം. അതാണ് ടെസ്റ്റ്. അതുപോലെ തന്നെ അവൻ ആ ടെസ്റ്റിൽ പാസ്സാവുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഈ ഒരു ടെസ്റ്റ് പാസ്സായതുകൊണ്ട് തന്നെ ഷീയെ ഉന്നത വിദ്യാഭ്യാസത്തിനായി അവന്റെ ഗുരുകുലത്തിൽ നിന്നും സിറ്റിയിലേക്ക് അയക്കുന്നു. ബസ്സിൽ സിറ്റിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഷീ. പിന്നീട് നമ്മൾ കാണുന്നത് ലാൻ എന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ അവളുടെ സ്കൂളിലെ ഫൈറ്റിംഗ് ക്ലബിലെ മെമ്പറാണ്. അവൾക്ക് ഒരു അനിയനാണ് ഉള്ളത്. കൂടാതെ ലാനിന്റെ അച്ഛൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സാങ്. ഈ ഡോക്ടർ സാങ് ഇപ്പോൾ വീട്ടിലില്ല. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായി അല്പം മാറിയുള്ള ലാബിലാണ് ഇപ്പോഴുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ഷീയെ ഗുരുകുലത്തിൽ നിന്ന് സിറ്റിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ. അവന് സിറ്റിയിലെ ഗാർഡിയനായി ഗുരുകുലത്തിൽ നിന്നുള്ള അവന്റെ അധ്യാപകർ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഡോക്ടർ സാങ്ങിനെയാണ്. അദ്ദേഹം വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്ത് അദ്ദേഹത്തിന്റെ മകളായ ലാനിനോട് ഇതുപോലെ ഒരു ചെറിയ പയ്യൻ വരും, നീ അവന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് ഡോക്ടർ സാങ് പറഞ്ഞേൽപ്പിക്കുന്നു. ഇങ്ങനെ വീഡിയോ കോളിലൂടെ സാങ് മകൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ലാൻ ചെന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ഷീയാണ്. ഇതേ സമയം വീഡിയോ കോള് കട്ടായിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ കോളിൽ ഡോക്ടർ സാങ് നടത്തിയ എന്തോ ഒരു കണ്ടുപിടുത്തത്തിന്റെ കാര്യം പറഞ്ഞ് അത് തങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഗ്യാങ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ അവരവിടുത്തെ CCTV വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ അദ്ദേഹം എന്തോ ഒന്ന് പാഴ്സൽ ചെയ്യുന്നതും അത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതുമുണ്ട്. ചിലപ്പോൾ ഇവർക്ക് വേണ്ട വസ്തുവാണോ ഡോക്ടർ സാങ് പാഴ്സൽ ചെയ്തതെന്ന് ഡോക്ടറിനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവരതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇതേസമയം ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും ലാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അവളുടെ കയ്യിൽ ആ സമയം ഫോണില്ലായിരുന്നു. അവളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന ഷീയുടെ മേലിലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ടേക്വോണ്ട എന്ന ഫൈറ്റിന്റെ ക്ലബിലാണ് ലാൻ മെമ്പർ ആയിട്ടുള്ളത്. അതിന്റെ ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് അവള് TVയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫൈറ്റ് കാണുന്ന ഷീക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. അവന്റെ അറിവിൽ കുങ്ഫു മാത്രമേ ഉള്ളൂ. അവൻ ഇപ്പോഴാണ് പുതിയൊരു തരം ഫൈറ്റ് കാണുന്നത്. അവൻ വളരെ കൗതുകത്തോടെ TVയിൽ നോക്കുന്നു. ഇതേസമയം ഇവരുടെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ വരുന്നു. ആ പാഴ്സൽ വന്നിരിക്കുന്നത് ഡോക്ടർ സാങ്ങിന്റെ അടുത്ത് നിന്നാണ്. നേരത്തെ നമ്മൾ ആ CCTV വിഷ്വലിൽ കണ്ടില്ലേ, ആ റൌഡികൾ അന്വേഷിച്ചു വന്ന എന്തോ ഒരു സാധനം മുൻകൂട്ടി സാങ് പാഴ്സൽ അയച്ച് വിടുന്നത്. ആ പാഴ്സലാണ് ഈ പാഴ്സൽ. ആ പാഴ്സൽ കണ്ടെത്താനായി ശ്രമിക്കുന്ന ആ റൌഡി സംഘത്തിലെ രണ്ടുപേര് ഇതിനോടകം തന്നെ ഡോക്ടർ സാങ്ങിന്റെ വീടിന്റെ പരിസരത്തെത്തുന്നു. ആ പാഴ്സൽ ഇവിടെയാണ് ഡെലിവേർഡ് ആയതെന്ന് അറിഞ്ഞ് അതെങ്ങനെയും മോഷ്ടിച്ചോണ്ട് പോകാനായിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ വീട്ടിക്കാരണ്ട, അകത്ത് ആളുണ്ടല്ലോ. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അകത്ത് കയറി അത് എടുക്കാമെന്ന് അവര് പദ്ധതിയിടുന്നു. ഡോക്ടർ സാങ്ങിന് ഒരു മകളും മകനുമാണ് ഉള്ളത്. പേര് എന്നാണ്. എന്നും ഷീയും ഏകദേശം സമപ്രായക്കാരായതുകൊണ്ട് തന്നെ രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായിരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നു. ഇവന്മാര് ഒന്നിച്ച് ചേർന്നുള്ള ബഹളം വെക്കുന്നത് സഹിക്കാൻ വയ്യാതെ ലാൻ രണ്ടെണ്ണത്തിനോടും പോയി കിടന്നുറങ്ങുന്ന് ഉച്ചത്തിൽ ഷൌട്ട് ചെയ്യുമ്പോൾ രണ്ടും ഉറങ്ങാനായി പോകുന്നു. അങ്ങനെ കുറച്ചുനേരം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ലാൻ അച്ഛനയച്ച ആ പാഴ്സൽ തുറന്ന് നോക്കുന്നു. അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിലൊരു ചെറിയ ടോയ് പോലെയുള്ള ഒന്നാണ് ഉള്ളത്. അവൾ അത് ഓൺ ആക്കുമ്പോൾ അതിൽ നിന്ന് ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ശബ്ദത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു ശബ്ദം കേൾക്കാം. മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഡോക്ടർ സാങ്ങിന്റെ മകളായ ലാൻ തന്നെയാണെന്ന് ആ ഒരു പാവ സംസാരിച്ച് കൺഫേം ചെയ്യുന്നു. അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യാനായി അവൾക്ക് ഇൻസ്ട്രക്ഷൻ നൽകുമ്പോൾ അവള് സംശയത്തോടെ എന്ത് പാസ്വേഡ് എന്ന് ചോദിക്കുന്നു. അവള് ചോദിച്ച ഈ കാര്യം തന്നെ ആ ഒരു ഡിവൈസ് പാസ്വേഡായി സെറ്റ് ചെയ്യുന്നു. ലാനിന്റെ
വോയിസ് മാത്രം റെക്കഗ്നൈസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണെന്ന് തോന്നുന്നു ഡോക്ടർ സാങ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തിനാണ് ഇത് ലാനിന് അയച്ചു കൊടുത്തതെന്ന് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും ഈ ഡിവൈസിന് വേണ്ടിയാണ് ഡോക്ടർ സാങ്ങിനെ നേരത്തെ ആ ആളുകൾ ഉപദ്രവിച്ചത്. അങ്ങനെ അടുത്ത ദിവസം ലാൻ അനിയനെയും ഷീയെയും കൂട്ടി സ്കൂളിൽ പോകാനായി റെഡിയായി ഇറങ്ങുന്നു. ഇത് അവിടെ ആ ഒരു ഡോക്ടർ അയച്ച പാഴ്സൽ മോഷ്ടിച്ചോണ്ട് പോകാനായി വീട്ടിൽ ആളൊഴിയുന്ന നേരം കാത്തിരുന്ന റൌഡികൾ കാണുന്നു. ലാൻ അവളുടെ ബാഗിൽ കഴിഞ്ഞ ദിവസം അച്ഛൻ അയച്ചു കൊടുത്ത പാഴ്സലിലെ ആ ഒരു ടോയ് പോലെയുള്ള ഡിവൈസ് കീച്ചെയിനായി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന അവര് ഇവരെ പിന്തുടർന്ന് അത് കൈക്കലാക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ സ്കൂളിലേക്കുള്ള വഴിയിൽ ലാൻ ലിൻ എന്ന പയ്യനെ കാണുന്നു. അവൻ ടീക്വാണ്ട എന്ന ആ ഒരു ഫൈറ്റിംഗ് ക്ലബിലെ നല്ലൊരു ഫൈറ്റർ ആണ്. അവന്റെ ഫൈറ്റിംഗ് വിഷ്വൽസ് ഒക്കെ റിപ്പീറ്റ് അടിച്ച് കണ്ട് അതിലെ പോരായ്മകളും മറ്റ് പോയിന്റ്സും ഒക്കെ പറഞ്ഞു കൊടുക്കലാണ് ഇവളുടെ ഏറ്റവും വലിയ ഹോബി. യഥാർത്ഥത്തിൽ ലിന്നിനോട് ലാനിന് ക്രഷ് ഉണ്ട്. അത് അവള് സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും അവിടെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഷീയെ ലാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ലിന്നിന്. പക്ഷെ ഷീ നല്ലൊരു കുങ്ഫു ഫൈറ്റർ ആണെന്ന കാര്യമൊന്നും ലാനിന് അറിയാത്തത് കൊണ്ടായിരിക്കാം അവൾ ആ കാര്യം പറയുന്നില്ല. ഇവരങ്ങനെ അവിടെ സംസാരിക്കുന്ന സമയം ലാനിന്റെ ബാഗിൽ നിന്ന് കീചെയിനായി ഇട്ടിരിക്കുന്ന ആ ഒരു ഡിവൈസ് എടുക്കാനായി വന്ന ആ റൌഡി നൈസായി അത് എടുക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഷീ കാണുന്നു. ഷീ അത് തിരിച്ചു വാങ്ങാനായി അവനുമായി ഫൈറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഷീയുടെ കുങ്ഫു സ്കിൽസ് ലിന്നിന് മനസ്സിലാവുന്നത്. ലിന്നും ഷീയുടെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നു. ഷീ കുങ്ഫു ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ ലിൻ അവന്റെ ടീക്വാണ്ട സ്റ്റൈൽ ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആ റൌഡി ഇവരുടെ കയ്യിൽ നിന്ന് കണക്കിനടി വാങ്ങുന്നുണ്ടെങ്കിലും ആ ഡിവൈസ് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവാതെ അവിടെ നിന്ന് മുന്നോട്ടോടുന്നു. ഇവര് രണ്ടുപേരും ആ റൌഡിയെ വിടാതെ പുറകിനും ഓടുന്നു. എന്തായാലും ഓടിപ്പോന്ന ആ റൌഡിയുടെ പുറകിന് വിടാതെ പിന്തുടർന്ന് ഒരുവിധം അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡിവൈസ് തിരികെ വാങ്ങി ലാനിന് കൊടുക്കുന്നു. ലാനിന് ഒരുപാട് സന്തോഷം. പിന്നീട് ഇവര് സ്കൂളിലേക്ക് പോവാണ്. ആ സ്കൂളിലെ ഷീയുടെ ഫസ്റ്റ് ഡേ. ഷീ പഠിക്കുന്ന അതേ ക്ലാസ്സിലാണ് ലാനിന്റെ അനിയനും ലിന്നിന്റെ അനിയത്തിയും പഠിക്കുന്നത്. അവിടെ വെച്ച് ടീച്ചർ ഷീയോട് സെൽഫ് ഇൻട്രോ നൽകാനായി പറയുന്നു. ഇവൻ ഷാവലിൻ ടെമ്പിളിൽ നിന്നാണ് വരുന്നതെന്ന് അറിയുന്ന കുട്ടികൾക്ക് ഷീക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാമോ എന്നതാണ് ഏറ്റവും വലിയ ഡൗട്ട്. ഷീ മറുപടി പറയാതെ ചിരിച്ചു കാണിക്കുന്നു. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. പിന്നീട് ഇവർക്ക് PT പീരീഡ് ആണ്. കുട്ടികള് ആ ഗ്രൗണ്ടിന് ചുറ്റും ഒരു റൗണ്ട് ഓടണം. ആ സ്കൂളിലെ കുട്ടികള് പകുതി ഓടിയെത്തുമ്പോഴേക്കും നമ്മുടെ ഷീ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പുഷപ്പ് എടുക്കേണ്ട സമയം. ആ സമയം കുട്ടികൾ കഷ്ടപ്പെട്ട് രണ്ട് കൈയും കുത്തി പുഷപ്പ് എടുക്കുമ്പോൾ ഷീ ഒരു കൈ മാത്രം കുത്തി തലകീഴായി നിന്ന് പുഷപ്പ് എടുക്കുകയാണ്. ഇത് അത്ഭുതത്തോടെ ടീച്ചറും കുട്ടികളും നോക്കിക്കാണുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ടീക്വണ്ടയുടെ പ്രാക്ടീസ് ചെയ്യുകയാണ് ലിൻ. അത് വളരെ കൗതുകത്തോടെ ഷീ നോക്കി നിൽക്കുന്നു. അവൻ അറിയാവുന്ന ആയോധന കലയ്ക്ക് പുറമെയുള്ള ഈ ഒരു കലയോടും വല്ലാത്ത കൗതുകം തോന്നി തുടങ്ങുന്നു. ഇതേ സമയം ആ ഒരു ഡിവൈസ് നേടാൻ ശ്രമിക്കുന്ന വില്ലനും അയാളുടെ റൌഡി ഗ്യാങ്ങും ഡോക്ടർ സാങ്ങിനെ ഇട്ട് ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വില്ലന്റെ രണ്ടാളുകളാണ് ഡോക്ടർ സാങ്ങിന്റെ വീടിന്റെ പരിസരത്ത് ആ ഒരു ഡിവൈസ് എടുക്കാനായി കറങ്ങി നടക്കുന്നത്. ഒരുത്തൻ നിന്ന് രാവിലെ കണക്കിനടി കിട്ടി. മറ്റവൻ രാത്രി സമയത്ത് ആ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ ചെന്നെടുക്കാന്ന് വിചാരിച്ച് പമ്മി പമ്മി വീട്ടിനകത്ത് കയറുന്നു. ഈ സമയത്ത് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഷീ ഉറക്കമല്ലായിരുന്നു. അവൻ ടീക്വണ്ട എങ്ങനെയും പഠിക്കണമെന്ന് കരുതി ലീ കാണിച്ച മുറകളൊക്കെ തനിയെ പ്രാക്ടീസ് ചെയ്ത് നോക്കാണ്. ആ സമയത്താണ് ഇവന്മാരുടെ വരവ്. കണക്കിന് ഷീയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടി ജീവനും കൊണ്ട് അവന്മാരെ ഓടിപ്പോന്നു. ബോസ് പറഞ്ഞ ആ പാവ എടുക്കാൻ പോയിട്ട് ആ ചെറിയ പയ്യന്റെ കയ്യിൽ നിന്ന് കണക്കിന് ഇടി കിട്ടുന്നതല്ലാതെ അത് കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി ഈ രണ്ട് റൌഡികളും കൂടി സുല്ലിട്ട് തിരിച്ച് അവരുടെ ബോസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടുവരാതെ തോറ്റു തുന്നം പാടി വന്നിരിക്കുന്ന ഇവന്മാരെ ബോസ് വരട്ടുകയാണ്. മര്യാദയ്ക്ക് നാളെ ആ സാധനം എന്റെ കയ്യിൽ എത്തിച്ചേക്കണം. രണ്ടു മൂന്ന് പീക്കിരി പിള്ളേരുടെ കയ്യിൽ നിന്ന് അതൊന്നും എടുത്തോണ്ട് വരാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ ഒറ്റൊരെണ്ണത്തിനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന് ബോസ് വരട്ടുന്നു. കൂടാതെ ഇവന്മാരുടെ വായിൽ ഒരു ഗോൾഫ് ബോൾ വെച്ച് ബോസ് ഗോൾഫ് കളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസമാകുന്നു. അടുത്ത ദിവസം സ്കൂളിലേക്ക് ഷീ ചെല്ലുന്നു. അവര് ഓഡിറ്റോറിയത്തിലിരുന്ന് ലീഡ് ഫൈറ്റ് പ്രാക്ടീസ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഈ കുട്ടികൾക്കിടയില് കുട്ടികളെ പോലെ തന്നെ യൂണിഫോം ധരിച്ച് നമ്മുടെ രണ്ട് റൌഡികളും ആ ഒരു കീച്ചെയിനായി ലാൻ തൂക്കിയിട്ടിരിക്കുന്ന ഡിവൈസ് മോഷ്ടിച്ചോണ്ട് പോകാനായി വന്നിരിപ്പുണ്ട്. ഇവരെ നമ്മുടെ ഷീയും ലീഡേയും ലാനിന്റെയും സഹോദരങ്ങളും കാണുന്നുണ്ടെങ്കിലും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും കാണികളുടെ കൂട്ടത്തിൽ ഇരുന്ന് ലീഡെ ഫൈറ്റിംഗ് ഒക്കെ കണ്ട് മതി മറന്നിരിക്കുന്നു. ആ സമയത്താണ് ലീഡ് അനിയത്തി, എന്റെ ചേട്ടൻ വലിയ ഫൈറ്ററാണ്, നിനക്ക് കഴിയുമോ എന്റെ ചേട്ടനെ ഫൈറ്റിംഗിൽ തോൽപ്പിക്കാനെന്ന് ഷീയെ വെല്ലുവിളിക്കുന്നു. ഷീ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഷീയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് ഒരു കൈ നോക്കാൻ ലീയും തയ്യാറാണ്. അങ്ങനെ ഇവർക്കിടയിൽ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുട്ടികളെല്ലാം ഫൈറ്റിംഗ് അടുത്തു നിന്ന് കാണാനായി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ലീഡേയും ഷീയുടെയും ചുറ്റിനും വട്ടം കൂടി നിൽക്കുകയാണ്.
ഈ ചാൻസ് മുതലാക്കി നമ്മുടെ റൌഡികൾ ലാൻഡിന്റെ ബാഗിൽ നിന്ന് ആ കീ ചെയിൻ ആക്കി ഇട്ടിരിക്കുന്നത് ഊരിയെടുക്കാനായി ശ്രമിക്കുന്നു. കുറച്ചു നേരം ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്, കാരണം രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ആ കീ ചെയിൻ ഊരിയെടുക്കാൻ ഈ റൌഡികളും പെടാപ്പാടുപെടുന്നു. എന്തായാലും ഫൈറ്റിംഗ് കുറെ നേരം നീണ്ടുപോകുന്നത് കൊണ്ട് ഡ്രോ ആയി പ്രഖ്യാപിക്കുന്നു. രണ്ടുപേരും നല്ല ഫൈറ്റേഴ്സ് എന്ന് കണ്ടു നിന്ന കുട്ടികളെല്ലാം കൈയടിച്ച് പാസ്സാക്കുന്നു. ആ സമയത്താണ് ലാനിന്റെ അനിയൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ റൌഡികള് ലാനിന്റെ ബാഗിന്റെ അടുത്ത് നിൽക്കുന്നത് കാണുന്നത്. അവൻ ഒച്ച വെക്കുമ്പോൾ ആ റൌഡികൾ കീച്ചെയിൻ വലിച്ചെടുത്ത് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നു. ഈ കുട്ടികളെല്ലാം ഇവന്മാരെ കള്ളൻ നിന്ന് വിളിച്ചുകൊണ്ട് വട്ടം കൂടി പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആകെപ്പാടെ ആ ഒരു ഓഡിറ്റോറിയം മൊത്തം ഭയങ്കരമായ ബഹളം നടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പി ടി സാർ വരുന്നു. സാറ് എന്താ ഇവിടെയെന്ന് ഒച്ചയെടുത്ത് പിള്ളേരെ വഴക്കു പറയുമ്പോൾ പിള്ളേരുടെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ആവുന്ന ഗ്യാപ്പിന് ആ റൌഡികൾ ആ ഡിവൈസും കൊണ്ട് ഒരൊറ്റ ഓട്ടം. എന്തായാലും പിന്നീട് പി ടി സാറിനോടും ക്ലാസ് ടീച്ചറിനോടും രണ്ട് കള്ളന്മാർ വന്ന് തന്റെ ബാഗിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ചോണ്ട് പോയെന്ന് ലാൻ കംപ്ലൈന്റ് കൊടുക്കുന്നു. തുടർന്ന് ഇവരുടെ സഹായത്തോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തോടെ വല്ലാത്ത ഗിൽറ്റി ഫീലിംഗിലിരിക്കുകയാണ് ഷീ. കാരണം അവൻ ലീയുടെ കൂടെ ഫൈറ്റ് ചെയ്യാനായി പോയ ആ ഒരു ഗ്യാപ്പിലാണല്ലോ ഈ റൌഡികൾ വന്ന് അത് എടുത്തോണ്ട് പോയത്. അതുകൊണ്ട് അവനാണ് അത് നഷ്ടപ്പെടാൻ കാരണമെന്നൊരു ചിന്തയാണ് അവന്റെ ഉള്ളില്. അവൻ അതുകൊണ്ട് തന്നെ ലീയുടെയും ലാൻഡിന്റെയും ഒന്നും മുന്നിൽ ചെല്ലാൻ ധൈര്യമില്ലാതെ ഒളിച്ചിരിക്കുമ്പോ അവര് അവനെ കണ്ടുപിടിച്ച് സമാധാനിപ്പിക്കുന്നു. നീ വിഷമിക്കേണ്ട, അത് പോയതില് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. പിന്നെ അച്ഛൻ കാര്യമായിട്ട് അയച്ചു തന്നതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്ന് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും സാരമില്ലടാന്നെല്ലാം പറഞ്ഞ് ലാൻ അവനെ ഉള്ളിലെ ആ ഗിൽറ്റി ഫീലിംഗ് മാറ്റിയെടുക്കാൻ നോക്കുന്നു. ഇതേ സമയം ആ റൌഡികൾ ബോസിന്റെ അടുത്തേക്ക് ആ ഒരു ഡിവൈസ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു പെൻഡ്രൈവ് ഉണ്ട്. ആ പെൻഡ്രൈവ് എടുത്ത് ഇവർ കമ്പ്യൂട്ടറിൽ ആ ഒരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രോഗ്രാം എല്ലാം 100% ഡൗൺലോഡ് ആയിട്ടുണ്ട്, പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പാസ്വേഡ് വേണം. എന്ത് പാസ്വേഡ് ആയിരിക്കും എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പല പാസ്വേഡുകൾ ഇട്ട് നോക്കുന്നു, പറഞ്ഞു നോക്കുന്നു, രക്ഷയേ ഇല്ല. പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയല്ല, പറയുകയാണ് വേണ്ടത്. അതും എല്ലാവരും പറഞ്ഞാൽ അത് അൺലോക്ക് ചെയ്യാൻ സാധിക്കില്ല. പാസ്വേഡ് സെറ്റ് ചെയ്ത ആള് തന്നെ അത് പറയണമെന്ന് മനസ്സിലാക്കുന്ന ഈ ബോസ് ഡോക്ടർ സാങ്ങിന്റെ വോയിസിലായിരിക്കും ആ പാസ്വേഡ് പറയേണ്ടത്. കൂടാതെ എന്താണ് ആ പാസ്വേഡ് എന്ന് ഡോക്ടർ സാങ്ങിനെ കൊണ്ട് പറയിക്കാനായും അയാളെ ഇട്ടടിക്കുന്നു. പക്ഷെ ഡോക്ടർ സാങ്ങിന് തന്നെ എന്ത് പാസ്വേഡാ അതെന്ന് അറിയില്ലല്ലോ. കാരണം ഡോക്ടർ സാങ് വീട്ടിലില്ലാത്ത സമയം അദ്ദേഹത്തിന്റെ മകളല്ലേ പാസ്വേഡ് സെറ്റ് ചെയ്തത്. അതും അവൾ അറിയാതെ എന്ത് പാസ്വേഡ് എന്ന് പറഞ്ഞപ്പോ അത് തന്നെയാണ് ഈ ഡിവൈസ് പാസ്വേഡ് ആക്കി എടുത്തത്. അങ്ങനെ പാസ്വേഡ് കിട്ടാനായി ബോസ് ഡോക്ടർ സാങ്ങിനെ കണക്കിന് അടിക്കുന്നു. പാവം ഡോക്ടർ സാങ് അടിയും കൊള്ളുന്നു. ആ സമയത്താണ് ഡോക്ടർ സാങ്ങിന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരുന്നത്. മെസ്സേജ് ഇട്ടിരിക്കുന്നത് ലാനാണ്. അച്ഛാ, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നാളെ വരില്ലേ എന്നാണ് ആ മെസ്സേജിലുള്ളത്. ഇത് കേൾക്കുന്ന ബോസിന് ഇനി ഒരു പക്ഷേ സാങ്ങിന്റെ മകളുടെ വോയിസ് ആയിരിക്കുമോ, അവളായിരിക്കുമോ പാസ്വേഡ് സെറ്റ് ചെയ്തത് എന്ന സംശയങ്ങൾ ഉണ്ടാവുന്നു. കാരണം സാങ് ആ ഒരു പാഴ്സൽ മകൾക്കായിരുന്നല്ലോ അയച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ സാങ്ങിന്റെ മൊബൈലിൽ നിന്ന് സാങ് അയക്കുന്ന പോലെ നാളെ ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയിരിക്കുമെന്ന് ഈ ബോസ് തിരിച്ച് മകൾക്കൊരു റിപ്ലൈയും അയക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ലാനിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഏതാനും മണിക്കൂറുകൾ മുന്നേ ഷീയും ലാനിന്റെ സഹോദരനും ലിന്നും ലിന്നിന്റെ സഹോദരിയും കൂടി ഷോപ്പിങ്ങിന് പോകുന്നതാണ്. ലാനിന് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനായിട്ടുള്ള പോക്കാണ്. ആ സമയം ലാനിന് അവളുടെ അച്ഛൻ കൊടുത്ത ആ ഒരു ടോയ് പോലെ ഉള്ള ഡിവൈസ് നഷ്ടപ്പെട്ടില്ലേ, ഏകദേശം അതിന്റെ ഷേപ്പിലുള്ള ഒരു കീ ചെയിൻ ഒരു കടയിൽ തൂങ്ങിക്കിടക്കുന്നത് ലിൻ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നു. അവനത് വാങ്ങിയോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. ഇതേ സമയം വീട്ടില് ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ആ സമയത്താണ് ലാനിന്റെ ഫോണിലേക്ക് അവളുടെ അച്ഛന്റെ നമ്പറിൽ നിന്ന് ഞാൻ വെളിയിൽ നിൽപ്പുണ്ട് മോളെ ഒന്ന് വന്നേ എന്ന് മെസ്സേജ് വരുന്നത്. അവള് അച്ഛനെ കാണാനായി വെളിയിലേക്ക് ചെല്ലുന്നു. ഇതേ സമയം ബർത്ത്ഡേ ഗേളിനുള്ള ഗിഫ്റ്റ് വാങ്ങി നമ്മുടെ പിള്ളേരും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവർ വീടിന്റെ അടുത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ലാനിനെ കുറച്ചുപേര് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ലാനിനെ കൊണ്ട് അവരവിടെ നിന്ന് വണ്ടിയിൽ കടന്നു കളയുന്നു. ഇവരെ പിന്തുടർന്ന സൈക്കിളിൽ ഷീയും ലിന്നും ലാനിന്റെ സഹോദരനും പോകുന്നു. അവരിപ്പോൾ ഡോക്ടർ സാങ്ങിനെ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുന്നു. അവിടേക്ക് തന്നെയാണ് ലാനിനെയും കൊണ്ടുവന്നിരിക്കുന്നത്. ലാനിനോട് എന്താ പാസ്വേഡ് എന്ന് ചോദിച്ച് ബോസ് വരട്ടുന്ന സമയം അവള് എന്ത് പാസ്വേഡ് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. ഇവളിങ്ങനെ എന്ത് പാസ്വേഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രോഗ്രാം അൺലോക്ക് ആവുന്നു. ഈ ഒരു പ്രോഗ്രാം മറ്റൊരാൾക്ക് വിൽക്കാനായിട്ടാണ് ബോസ് ശ്രമിക്കുന്നത്. ഒരു വലിയ എമൗണ്ടിനാണ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രോഗ്രാം വാങ്ങാനെത്തിയ ക്ലയന്റ് ഈ ബോസിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതേ സമയം വെളിയിലുണ്ടായിരുന്ന ബോസിന്റെ ഗുണ്ടകളെ അടിച്ച് നിലംപരിശാക്കുകയാണ് ഷീയും ലിന്നും. ആരുടെയും കണ്ണിൽ പെടാതെ ലാനിന്റെ അനിയൻ പമ്മി പമ്മി അകത്തേക്ക് കയറുന്നു. അപ്പോഴേക്കും ബോസിന്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഈ പയ്യൻ നൈസായി ആരും കാണാത്ത രീതിയിൽ പമ്മി പമ്മി ചെന്ന് ആ അക്കൗണ്ട് നമ്പറിന്റെ ചില അക്കങ്ങൾ മാറ്റി അവന് തോന്നുന്ന അക്കങ്ങൾ അടിക്കുന്നു. അങ്ങനെ ക്യാഷ് ട്രാൻസ്ഫർ ആവുമ്പോൾ അത് ബോസിന്റെ അക്കൗണ്ടിലേക്കല്ല മറ്റാരുടെയോ അക്കൗണ്ട്
ഗ്രൗണ്ടിലേക്കാണ് ചെല്ലുന്നത്. കലയിളകിയ ബോസ് എന്താടാ കാശയിച്ചേരാന്ന് പറഞ്ഞ് പറ്റിച്ച് പ്രോഗ്രാം കൊണ്ട് പോകാന്ന് കരുതിയെന്ന് ക്ലയന്റിനോട് തട്ടിക്കയറുന്നു. ഈ സമയത്താണ് അവിടേക്ക് ഇവർക്ക് പുറമെ ഈ മൂന്ന് പിള്ളേർ എത്തിയിരിക്കുന്ന കാര്യം ബോസ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഷീയും ലിന്നും കൂടി ചേർന്ന് ബോസിന്റെ ആളുകളെ അടിച്ചിടാൻ പരിശ്രമിക്കുന്ന ഗ്യാപ്പിൽ ആ ഒരു ക്ലയന്റ് ഉണ്ടല്ലോ, അയാള് ആ പ്രോഗ്രാം ബോസിന്റെ കണ്ണിൽ പെടാതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. ഇതേ സമയം ലാൻ അവളുടെ ദേഹത്തെ കെട്ടെല്ലാം അഴിച്ച് അവളുടെ അച്ഛന്റെ ദേഹത്തെ കെട്ടഴിച്ച് ഫ്രീ ആക്കുന്നു. തുടർന്ന് ആ ക്ലയന്റ് പ്രോഗ്രാം മോഷ്ടിക്കാൻ മനസ്സിലാക്കുന്ന ലാൻ ആ പ്രോഗ്രാമും കൊണ്ട് അച്ഛനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. പുറകിന് ഇവളുടെ അനിയനും പോകുന്നുണ്ട്. ഈ പയ്യനാണെങ്കിൽ അതിന്റെ ഇടയിൽ പോലീസിനെ വിളിച്ച് ഈ ലൊക്കേഷനിൽ വലിയ പ്രശ്നം നടക്കുന്നു, ഹെൽപ്പ് വേണമെന്ന് ഇൻഫോം ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഷീയെയും ലിന്നിനെയും ബോസിന്റെ ഒരു മൊട്ടത്തല്ലൻ റൌഡി ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവന്മാര് കട്ടയ്ക്ക് നിന്ന് അയാളെ അടിച്ചിടുന്നു. കൂടാതെ ആ സംഭവ സ്ഥലത്തേക്ക് പോലീസും എത്തുന്നു. അങ്ങനെ അവിടെ റൌഡിത്തരം കാണിച്ചതിന് ബോസിനെയും ആളുകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നടന്ന സംഭവങ്ങളെല്ലാം പി ടി സാറിനെയും ക്ലാസ് ടീച്ചറിനെയും ഇൻഫോം ചെയ്ത് അവരുടെ സഹായത്തോടെ ഇങ്ങോട്ടേക്ക് ലിന്നിന്റെ സഹോദരിയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് വളരെ ഹാപ്പി മൊമെന്റ് ആയിരുന്നു അത്. ഡോക്ടർ സാങ് അദ്ദേഹത്തിന്റെ കഴിവിലൂടെ കണ്ടുപിടിച്ച പ്രോഗ്രാം അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്ത് വിറ്റ് കോടികൾ സമ്പാദിക്കാനായി ശ്രമിച്ച ബോസ് ജയിലിലായി. പ്രോഗ്രാം ഡോക്ടർ സാങ്ങിന് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഡോക്ടർ സാങ് അങ്ങനെ വളരെ ഹാപ്പി ആകുന്നു. ഇതേ സമയം നമ്മുടെ ഈ കുട്ടികളും അവരുടെ സ്കൂളിൽ ആദരിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും ഷീ, അവൻ ഈ ചെറിയ പ്രായത്തിൽ എത്ര നന്നായാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവന്റെ ഫൈറ്റിംഗ് സ്കില്ല് മറ്റുള്ളവരെ ബുള്ളി ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നും ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പ്രിൻസിപ്പളും അവന് സമ്മാനങ്ങൾ കൊടുത്ത് സ്കൂൾ അസംബ്ലിയിൽ പ്രശംസിക്കുന്നു. തുടർന്ന് ടീക്വണ്ട ഫൈറ്റിൽ നാഷണൽ ലെവലിൽ ഒരു വലിയ കോമ്പറ്റീഷനിൽ മത്സരിച്ച് ലീ സമ്മാനം വാങ്ങുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം തുണയായി നിൽക്കുന്ന ഈ അഞ്ച് സുഹൃത്തുക്കളും വളരെ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായ ഒരു കഥയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.